താമരശ്ശേരി ചുരത്തിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. മേഘ മാധവൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. മേഘ, ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്താണ്? എപ്പോഴായിരുന്നു അപകടം? വിനിഷ, അല്പം മുമ്പാണ് അപകടം സംഭവിച്ചത്. രണ്ടാം വളവിൽ നിന്ന് ഇന്നോവ കാർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അഞ്ചു പേരാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിൽ മൂന്ന് പേരെ നിലവിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടു പേർ കാറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ അപകടം അല്ല എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന കാര്യം. വിനിഷ, മേഘ, നേരത്തെ 9 പേർ കാറിനുള്ളിലുണ്ട് എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം, കാറിനുള്ളിൽ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ ലഭ്യമാണോ? വിനിഷ, ആദ്യം പുറത്തു വന്ന വിവരം 9 പേർ കാറിൽ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ നിലവിൽ പോലീസ് നൽകിയ വിവരം അനുസരിച്ച് 5 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമല്ല. ഏതായാലും നിലവിൽ 3 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 2 പേരെ ഈ കാറിനുള്ളിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്ന NDRF സേനയും നിലവിൽ അവിടെയുണ്ട്. ഏതായാലും രണ്ടാം വളവിൽ ആയതുകൊണ്ട് തന്നെ വലിയ അപകടം അല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, മേഘ മാധവനാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. താമരശ്ശേരി ചുരത്തിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. ചുരം രണ്ടാം വളവിന് താഴെയായിരുന്നു സംഭവം. ചുരം ഇറങ്ങി വരികയായിരുന്ന ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിലുണ്ടായിരുന്ന 5 പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട 5 പേരിൽ 3 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് ഏറ്റവും അവസാനമായി ലഭ്യമാകുന്ന വിശദാംശങ്ങൾ.